ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് അല്പസമയത്തിനകം തെളിവെടുപ്പ് നടത്തും. കൊലയാളി സംഘത്തിലെ സ്കൂട്ടർ ഓടിച്ച് ഇക്ബാലുമായാണ്, ഒപ്പം ഫയാസ് എന്നയാളുമായാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ജി പ്രസാദ് കുമാർ വിവരങ്ങൾ നൽകും. പ്രസാദ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടക്കുന്നത്? ഇപ്പോൾ ആകെ 9 പേരാണല്ലോ ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. അതിവിഷയപ്പ് തെളിവെടുപ്പിനായി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു പ്രതി മാത്രമേ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നുള്ളൂ. അത് ഇക്ബാൽ, ഈ കൊലയാളി സംഘം, ആറംഗ കൊലയാളി സംഘം സഞ്ചരിച്ച ആക്ടീവ, ഹോണ്ട ആക്ടീവ ഓടിച്ച ഇക്ബാലുമായിട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പിന് പോലീസ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ അങ്ങനെ പത്തിരിപ്പാല മണ്ണൂരിലേക്ക് ആദ്യം കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ അവിടെ സ്കൂട്ടർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്ന് 3 വാഹനങ്ങൾ ഉണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം കണ്ട. ആ സ്കൂട്ടർ ഓടിച്ചതാണ് ഈ ഇക്ബാൽ. അപ്പോൾ ഇക്ബാൽ ഓടിച്ച സ്കൂട്ടർ അവിടെയുണ്ട്, ഒപ്പം തന്നെ ആയുധങ്ങളും ഉണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട്. പക്ഷേ പോലീസ് അന്വേഷണ സംഘം അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇത്രയും ഈ സ്കൂട്ടറും ആയുധവും ഇന്ന് കണ്ടെടുക്കുമെന്നാണ് പറയുന്നത്. ഈ ആദ്യം മണ്ണൂർ പോയി, അതിനുശേഷം കോങ്ങാടുണ്ട്. കോങ്ങാട് വെച്ചാണ് ഈ ഇക്ബാലിനെ പിടികൂടിയത്. അവിടെ പോകും. ഒരുപക്ഷേ വീട് മുണ്ടൂരിനടുത്തുള്ളൊരു സ്ഥലത്താണ്, ആ ഭാഗത്തൂടെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മേലാമുറിയിൽ ഇനി വെട്ടിയ സ്ഥലത്ത് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഒരുപക്ഷെ പോലീസ് അന്ന് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ 9 പേരെ പിടികൂടിയിരിക്കുന്നു. ഇനി ഈ 10-ലേറെ പേർ ഈ സംഘത്തിൽ തന്നെ ഉണ്ട്. അല്ലാതെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 20-ലേറെ പേരും പ്രതികളാകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന.